ഇന്ന് മെയ് രണ്ട് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്ന ദിവസം ഇത് മുന്നേക്കൂട്ടി അറിയുന്നതുകൊണ്ടാണോ എന്നറിയില്ല മിക്ക ദൃശ്യ മാധ്യമങ്ങളിലും കൊറോണ ഒരു സെന്റിമീറ്റർ പോലും വാർത്തയിൽ ഇടം പിടിച്ചിട്ടില്ല ഈ മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഒന്നുമില്ലാത്ത ഒന്നിനെ മഹാമാരിയാക്കാനും യഥാർത്ഥ മഹാമാരിയെ ഒന്നുമില്ലാതാക്കാനും കഴിയുമെന്നുള്ള സത്യം ഇനിയെങ്കിലും പ്രിയപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയുക കാലത്ത് മുതൽ ഈ നേരം വരെ ടെലിവിഷൻ സ്ക്രീനിന് മുമ്പിൽ ഇരുന്നപ്പോൾ അതിൽ ഇലക്ഷൻ റിസൾട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നല്ലാതെ ഒരു സെൻറ്റിമീറ്റർ ഖനത്തിൽ പോലും കോവിഡ് വാർത്തകൾ കാണുന്നില്ല അതിനർത്ഥം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ കോവിഡ് വൈറസുകളെല്ലാം തന്നെ കൂട്ടത്തോടെ അവധിയെടുത്ത് എങ്ങോട്ടേക്കെങ്കിലും യാത്ര പോയിരിക്കുമോ അതോ തൻ്റെ മാ തങ്ങളുടെ മാളങ്ങളിൽ അവർ ഒളിഞ്ഞിട്ടുണ്ടാവുമോ ആലോചിക്കണം അപ്പോഴൊന്നുറപ്പാണ് ആര് എന്തു വാർത്തകൾ കാണണമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരുമാനിക്കും ആ വാർത്തകൾ കണ്ടാൽ മാത്രമേ മഹാമാരിയാണോ അല്ല അത് വെറും ഇളം തെന്നലായിരുന്നോ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇന്ന് ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണ മലയാളികൾക്കൊക്കെ ഇന്ന് കൊറോണയിൽ നിന്നും അല്പം ആശ്വാസം കിട്ടിയ ദിവസമായിരിക്കാം ഒരു ചെറിയ രോഗി ഒരു മഹാരോഗിയായി മാറുന്നതിൽ ഒരു പരിധിവരെ ഈ മാധ്യമങ്ങളുടെ കിടപിടിച്ചുള്ള കൊറോണ വാർത്താ വിളംബര പരിപാടികൾക്ക് പ്രാധാന്യമുണ്ട് ഒരു ചെറിയ രോഗി മഹാരോഗിയായി മാറുന്നതിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെ കിട്ട പിടിച്ചുള്ള റിപ്പോർട്ടിങ്ങുകൾക്ക് പങ്കുണ്ട് എന്ന് വേണം കരുതാൻ വേണമെങ്കിൽ നോക്കിക്കോളൂ ഇന്ന് രാത്രി വെളുത്തു കഴിഞ്ഞാൽ നാളെ വീണ്ടും ആ പഴയ കൊറോണ മഹാമാരി ചർച്ചകളിൽ ഇടം പിടിക്കും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും ടി വി സ്ക്രീനുകൾ അവയ്ക്കായി മാറ്റിവയ്ക്കും അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനുഷ്യത്വം എന്നൊന്നില്ലേ എങ്ങനെയാണ് ഇന്ന് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമായിരുന്ന ആ കൊറോണ വാർത്തകളെ എന്തുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി കൂടുതൽ പൊടിപ്പും തൊങ്ങലും ചേർക്കാതെ ഉള്ളത് സത്യസന്ധമായി മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കുന്നതിനെ പ്രേരിപ്പിക്കാൻ നിങ്ങൾക്കാവാത്തത് ഉള്ള ധൈര്യം കൂടെ ചോർത്തുന്ന തരത്തിൽ പൊടിപ്പും തൊങ്ങലും ചേർത്ത് കൊറോണ വാർത്തകളെ ഇങ്ങനെ പടച്ചു വിടുന്നത് എന്തിനാണ് സത്യത്തിൽ ഇത് കാണുമ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ സ്വയം വെറുപ്പ് തോന്നുന്നു ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാനെന്ന മട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട് പ്രതികരിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ അവകാശം പോലും മറന്നിരിക്കുന്ന ഒരു സമൂഹം കഷ്ടം എന്തു തന്നെയായാലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വരാൻ പോകുന്ന പുതിയ സർക്കാരിന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു ഇതൊരു സ്പെഷ്യൽ ചോദ്യം പ്രോഗ്രാം പ്രിയപ്പെട്ടവരെ റൈറ്റ്സ് ഇന്ത്യയുടെ തുടർന്നുള്ള പ്രയാണത്തിന് നിങ്ങളുടെ ലൈക്കുകളും വിലയേറിയ കമൻറ്റുകളും പരമാവധി ആളുകളിലേക്ക് റൈറ്റ്സ് ഇന്ത്യ എത്തിക്കുന്നതിനായിട്ടുള്ള ഷെയർ ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ പിന്തുണയും ഒക്കെ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഒപ്പം റൈറ്റ്സ് ഇന്ത്യ ടി വി സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി കൂടെ എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി തൽക്കാലം ഇന്നത്തേക്ക് വിടാം